നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം ഒരു ദുരന്തമായി മാറി. ഒരുപാട് കത്തുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ പ്രസിദ്ധീകരിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെക്കാൾ വലിയ വോള്യമായിരിക്കും സാർ. അതിനേക്കാൾ വലിയ വോള്യമായിരിക്കും. മേയറുടെ പേരിലുള്ള വ്യാജകത്തും പൊക്കി പിടിച്ചു വന്ന് സർക്കാരിനെ ഇപ്പൊ ശരിയാക്കി കളയാം എന്ന് കരുതിയ സതീശനും ടീമിനും നിക്കക്കള്ളിയില്ലാതെ ഇറങ്ങി ഓടേണ്ടുന്ന അവസ്ഥയുണ്ടായി. തദ്ദേശമന്ത്രി എം ബി രാജേഷ് പ്രതിപക്ഷത്തെ വാരി വലിച്ചുടുക്കുകയായിരുന്നു. മേയറുടെ പേരിലുള്ള ആ വ്യാജകത്തുയർത്തിക്കാട്ടി കേരളത്തിൽ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ് എന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി വിഷയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടിയത്. അതിന് മറുപടി പറഞ്ഞ എം ബി രാജേഷ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ആർ കെയ്ക്കുമൊക്കെ കോൺഗ്രസിൻ്റെ എം എൽ എമാരും മന്ത്രിമാരും മന്ത്രിമാരുടെ ഓഫീസിലുള്ള പ്രമുഖരുമൊക്കെ എഴുതിയ ശുപാർശ കത്തുകൾ മുഴുവൻ സഭയിൽ വാരി വലിച്ചിട്ടു. ആർ കെ ചേട്ട എന്ന് വിളിച്ചെഴുതിയിരിക്കുന്ന കത്ത്, ഉമ്മൻചാണ്ടി സാറേ എന്ന് വിളിച്ചെഴുതിയിരിക്കുന്ന കത്ത്, നേരത്തെ സർക്കാർ വക്കീലന്മാരുടെ നിയമനത്തിന് ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ എഴുതിയ കത്തുകൾ കൂടാതെ ജയിൽ വകുപ്പിൽ മെയിൽ വാർഡന്മാരുടെ നിയമനത്തിനായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എഴുതിയ കത്തുകൾ കൂടി എം ബി രാജേഷ് പുറത്തുവിട്ടതോടുകൂടി മിണ്ടാട്ടം മുട്ടിപ്പോയി പ്രതിപക്ഷത്തിന്. ശരിക്കു പറഞ്ഞാൽ ഒന്നു കൊടുത്ത് 1000 തിരികെ വാങ്ങുന്ന ഗതികെട്ട അവസ്ഥ. എം ബി രാജേഷിനെ പോലുള്ള ഒരാളിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള വടി കൊണ്ട് കൊടുത്തിട്ട് ഇത്ര അടിയെ കിട്ടിയുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം. കത്ത് ഒരുപാട് കത്തുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ പ്രസിദ്ധീകരിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെക്കാൾ വലിയ വോള്യമായിരിക്കും സാർ. അതിനേക്കാൾ വലിയ വോള്യമായിരിക്കും. ഞാൻ ഓരോ കത്തും പറയുന്നില്ല. പ്രമേയ അവതാരകൻ തന്നെ കൊടുത്ത കത്ത് എൻ്റെ കൈവശമുണ്ട്. കത്തിന്റെ തീയതി മാത്രം ഞാൻ വായിക്കാം. 1/4/2011. കത്ത് ആർക്കാണെന്നുള്ളതും വായിക്കാം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്, സാറിന്ന് സഭയിൽ എത്തിയിട്ടില്ല. ഇത് പ്രമേയ അവതാരകന്റെ കത്ത്. മുഴുവൻ വായിക്കാൻ അങ്ങ് അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓരോരുത്തരും കൊടുത്ത കത്ത് പേര് അത് മാത്രം വായിക്കാം. പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് പാർട്ടി? ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, എഴുതിയയാൾ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഡിസംബർ 1 ഡേറ്റിലാണ് മേയറുടെ കത്ത്. മേയർ അന്ന് തിരുവനന്തപുരത്തില്ല. മേയറുടെ ഒപ്പ് വ്യാജമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ആരാണോ മേൽവിലാസക്കാരനെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, ആ മേൽവിലാസക്കാരൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ലാത്ത, ഇക്കാര്യത്തിലൊന്നും വ്യക്തത പ്രശ്നമില്ലാത്ത, സംശയമില്ലാത്ത ഒരു കത്ത്, അത് പാലോട് രവിയാണ്. ശ്രീ പാലോട് രവി ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. അല്ല, കത്ത് വായിക്കണോ? വായിക്കണോ. കത്ത് മാത്രമല്ല, സമയം ഉണ്ടെങ്കിൽ എല്ലാം വായിക്കണം. ശരി, ഇനി ഒരുപാട് സമയം മിനിസ്റ്റർ സമയം അല്ല, കത്ത് മുഴുവൻ വായിക്കുന്നില്ല. അവരാശങ്കപ്പെടുന്നത് പോലെ എല്ലാ കത്തും ഞാൻ ഇവിടെ വായിക്കുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട കത്ത്, വളരെ കൗതുകമുള്ള കത്താണ്. കത്ത് അഭിസംബോധന ചെയ്യുന്നത് ആർ കെ ചേട്ട എന്നാണ്. ആർ കെ ചേട്ട എന്നാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ആർ കെ ചേട്ടൻ ആരാണ് എന്നുള്ളത്. ശ്രീ അരീഷ് ദാസ്, ശ്രീ ഗോപകുമാർ ഇവർ ബഹുമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നടന്നു കിട്ടാൻ അഭ്യർത്ഥന. അങ്ങനെ നടത്തി കിട്ടിയ ആളുകളാണ് ഇവിടെ വന്നിട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആരുടെ കത്തെന്ന് പറയണോ? കത്ത് ഷിബു ബേബി ജോൺ. അദ്ദേഹം ഇപ്പോൾ ഈ സഭയിൽ അംഗമല്ല, മന്ത്രിയായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ബഹുമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കത്തും ഇപ്പുറത്തു നിന്ന് ആരും നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. പിന്നെ അതല്ലോ, ഇതാ അടുത്ത കത്ത്.
അടുത്തകത്ത് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഓഫീസറുടെ നിയമനത്തിന് വേണ്ടിയിട്ടാണ്. ഡിയർ ആർ കെ, ദിസ് ഈസ് എ, ഇത് എന്റെ ഭാഷയല്ല, ഞാൻ അതുപോലെ വായിക്കുന്നുള്ളൂ. ദിസ് ഈസ് എ മസ്റ്റ് കെയർ, പ്ലീസ് ഹെൽപ്പ്. ഇതാണ് ജോർജ് മേഴ്സിയർ. അതെ, ഒരുപാടുണ്ട്. അതാണ് പറഞ്ഞ് ബാക്കി ടേബിളിൽ തോന്നി സമയം പോകണ്ട. അപ്പൊ ഇങ്ങനെ ആർ കെ ചേട്ടനുള്ള കത്തുകൾ വേറെ ഉണ്ട് സാർ. ഇത്രയും മതിയാകുമല്ലോ, തൽക്കാലം കത്ത് ഇത്രയും മതിയാകുമല്ലോ. അപ്പൊ ഇതാ ഇത് ഇത് മുഴുവൻ സാർ, ഇത് മുഴുവൻ യു ഡി എഫിന്റെ എം എൽ എ മാർ, ഡി സി സി ഭാരവാഹികൾ, അതാ ഞാൻ പറഞ്ഞത്, യു ഡി എഫിന്റെ എം എൽ എ മാർ, ഡി സി സി പ്രസിഡന്റുമാർ എല്ലാം ശുപാർശ, നിയമന ശുപാർശകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കത്തുകളാണ്. ഈ കത്ത് പ്രസിദ്ധീകരിച്ചാൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു പുസ്തകമായിരിക്കും സാർ. അതൊരു ചെറിയ പുസ്തകമാണ്. ഈ ബന്ധു നിയമനത്തെ കുറിച്ചൊക്കെ ഈ ഇവിടെ പറയണ്ടായി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ പട്ടികയും ഇവിടെ ഉണ്ട്, ആ പട്ടികയും ഇവിടെ ഉണ്ട്. ആ പട്ടികയിൽ നിയമനം കിട്ടിയവർ ആർക്കൊക്കെയാണ്, ആരൊക്കെയാണെന്നറിയാം. ആ നിയമനം കിട്ടിയവരുടെ ബന്ധുക്കളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ ഒരു പത്രത്തിന്റെ പരമ്പരയെ കുറിച്ച് പറഞ്ഞു, ഒരു പത്രത്തിന്റെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞു. അതാണ് പ്രധാന സാമഗ്രി. ഈ അടിയന്തര പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട സാമഗ്രി അതാണ്. അതില് പറയുന്നത് പഞ്ചായത്തുകളിൽ മാത്രം കരാർ നിയമനം 8000, ഇതാണ് ആ പത്രത്തിൽ പറയുന്നത്, ആ പരമ്പരയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഞാൻ പറഞ്ഞു നേരത്തെ LDF UDF തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഒരേപോലെ നിയമനം നടക്കുന്നത്. എന്നിട്ട് അതിന്റെ തെളിവ്, അതിൽ പാർട്ടിക്കാരെ അനധികൃതമായി നിയമിച്ചതിന്റെ തെളിവ്, കായംകുളത്തെ മാതൃകാ നിയമനം. തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ 3 LDF പ്രാദേശിക നേതാക്കളുടെ മക്കളെ ഒരു മടിയും കൂടാതെയാണ് നിയമിച്ചത് എന്നാണ്. പിന്നെ ഒരു ഓവർസിയർ നിയമനം, 8000 നിയമനം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നതിൽ 4 പേർക്ക് LDF നേതാക്കളുടെ ബന്ധുക്കളാണ് എന്ന് കണ്ടെത്തിയെന്നാണ്. സാർ, കേരളത്തിൽ 43% വോട്ട് കിട്ടുന്ന ഒരു മുന്നണിയല്ലേ LDF? അപ്പൊ 8000 നിയമനം നടന്നിട്ട് ഇത്രയും സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട്, ഭൂതക്കണ്ണാടി വെച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത് 4 പേർക്ക് കിട്ടി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതുണ്ടാവില്ലേ? UDF നേതാക്കളുടെ ലിസ്റ്റ്, UDF നേതാക്കളുടെ അല്ലെങ്കിൽ UDF ബന്ധമുള്ളവരുടെ ലിസ്റ്റ് ഈ പത്രം പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് എന്റെ കയ്യിലാ ലിസ്റ്റുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്, കണക്കുകൾ മാത്രം വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഒരാക്ഷേപവും ആരെ കുറിച്ച് ഇവിടെ ഉന്നയിച്ചിട്ടില്ല. കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന നീക്കമാണ്, വ്യാജമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മുഖമുറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. അനധികൃതമായ ആളുകളെ തിരികെ കയറ്റുന്ന കാര്യത്തിലും ബന്ധു നിയമനത്തിൻ്റെ കാര്യത്തിലും റെക്കോർഡിട്ട ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ ഒരു വ്യാജകത്തിൻ്റെ പേരിൽ സർക്കാരിന് വിരട്ടാൻ നടക്കുന്നത് എന്ന് MB രാജേഷ് പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ ഉത്തരമില്ലാതെ ഉഴലുകയായിരുന്നു. പിന്നെ ബഹളം വച്ച് എങ്ങനെയെങ്കിലും തടിതപ്പി പോവുക എന്നുള്ളതല്ലാതെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേണ്ടാത്ത പണിക്കിറങ്ങിയാൽ ഇതുപോലെ അടികൊണ്ട് കണ്ടം വഴി ഓടേണ്ടി വരും എന്ന് സഭാസമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്താൻ മന്ത്രി MB രാജേഷിനായി.